ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ ഒരു ക്ലൗഡ് കേക്കാണ് കാണിക്കുന്നത് അത് ഇംഗ്ലീഷ് ചാനലിലൊക്കെ ഒരു വൺ മന്ത് മുമ്പേ ഇത് ട്രെൻഡിങ് ആയൊരു ഇതായിരുന്നു ക്ലൗഡ് എന്നാണ് അവർ പറയുന്നത് കേട്ടോ ഒരു യൂട്യൂബിലൊക്കെ നല്ല ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് നല്ല ടേസ്റ്റിയാണ് ഞാനതൊരു ഫൺ കൈൻഡ് ഓഫ് കുക്കിംഗ് എന്നാണ് കണ്ടിട്ടുള്ളത് കേട്ടോ പക്ഷേ ഉണ്ടാക്കി നമ്മൾ നോക്കിയപ്പോഴാണ് നല്ല നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് അതിനുള്ളത് കുട്ടികൾക്കൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെടും ഉണ്ടാക്കിയെടുക്കാൻ വളരെ സിമ്പിളും ആണ് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കതിൻ്റെ യെല്ലോ പാട്ടും വൈറ്റും സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം അപ്പോൾ അതിന് വേണ്ടി ആ ഫണലിലേക്ക് ആണ് ഞാൻ കൊടുത്തത് അപ്പോൾ എൻ്റെ വൈറ്റ് പാട്ടൊക്കെ പോയിട്ടുണ്ട് പക്ഷേ കംപ്ലീറ്റ്ലി പോയില്ല കേട്ടോ എല്ലാം സ്റ്റക്കായി അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അത് പിന്നെ അതിൻ്റെ അടിയിൽ പിടിച്ചിട്ട് വൈറ്റ് തിരിച്ചൊഴിച്ചുകൊടുക്കുകയാണ് ചെയ്തെട്ടോ അങ്ങനെ സെപ്പറേറ്റ് ആക്കി എടുത്തു അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് മറ്റു മുട്ടകളും കൂടെ അതുപോലെ തന്നെ സെപ്പറേറ്റ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ നമുക്കിതിൻ്റെ യെല്ലോ പാട്ട് നമുക്ക് ആവശ്യമില്ല വൈറ്റ് മാത്രമാണ് നമ്മൾ വീറ്റ് ചെയ്തിട്ട് എടുക്കുന്നത് അപ്പോൾ എല്ലോ കളയൊന്നും വേണ്ട എല്ലോ ക്യാബേജോറിനൊക്കെ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെയൊക്കെ ചേർക്കാവുന്നതല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോവാത്തോണ്ട് ഞാനതിനെ ചരിച്ച് പിടിച്ചിട്ട് അങ്ങനെ വൈറ്റ് ഒഴിച്ച് മാറ്റുകയാണ് ചെയ്തേട്ടോ അപ്പോൾ കറക്റ്റ് യെല്ലോ മാത്രം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെ മൂന്ന് എഗും സെപ്പറേറ്റ് ആയി എടുത്തു എന്നിട്ട് യെല്ലോ മാറ്റി വെച്ചിട്ടുണ്ട് വൈറ്റ് ഒരു ബീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഞാനൊരു ഇലക്ട്രിക് വീറ്ററാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇലക്ട്രിക് വീറ്റർ വെച്ചിട്ട് നമ്മളൊരു കുറച്ച് നേരം തന്നെ ഇതിനെ ബീറ്റ് എടുക്കണം കേക്കിനെ ബീറ്റ് ചെയ്യണ പോലെ കുറച്ച് അധികം നേരം ബീറ്റ് ചെയ്ത് റെഡിയാക്കണം ബീറ്റർ ഇല്ലാച്ചാൽ നമുക്ക് കൈ കൊണ്ടുള്ള ഇത് വെച്ചിട്ട് ഫോർക്ക് വെച്ചിട്ടൊക്കെ ബീറ്റ് ചെയ്യാം ഹാൻഡ് മിക്സ് ബ്ലെൻഡർ വെച്ചിട്ട് മിക്സ് ചെയ്താൽ ഉള്ളൂ പക്ഷേ കുറച്ച് നേരം എടുക്കും ഒരു അഞ്ച് പത്ത് മിനിറ്റ് വരെ നമ്മൾ ടുക്കാതെ ബീറ്റ് ചെയ്ത് എടുക്കണം അപ്പോൾ അതിനുശേഷം ഞാൻ ഷുഗർ ചേർത്തിട്ട് ബീറ്റ് ചെയ്യാമെന്ന് ഓർത്തു അപ്പോൾ ഞാനൊരു തേർട്ടി ഗ്രാം ആണ് കറക്റ്റ് കണക്കിന് തേർട്ടി ഗ്രാം ഉണ്ട് സ്പൂണിൽ പറയുകയാണെങ്കിൽ ഒരു ചെറിയ സ്പൂണിൽ ടീസ്പൂൺ ഒരു ആറ് ഏഴര അടുത്ത് അത്ര അങ്ങനെയൊക്കെ വരും ഏഴര എന്ന് പറയാം എന്നിട്ട് നല്ല പോലെ നമ്മൾ ബീറ്റ് ചെയ്തിട്ട് കണ്ടിട്ടുണ്ടല്ലോ കേക്കിനൊക്കെ എടുക്കുന്ന പോലെ ഇങ്ങനെ വീഴാത്ത പോലെ ബീറ്റ് ചെയ്തെടുക്കുക അതിനുശേഷം കളർ കളറ് ചേർത്ത് കൊടുക്കാം ക്ലൗഡ് കേക്ക് ആയതുകൊണ്ട് നീല നീല കളർ കിട്ടണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്രീൻ കളർ ആട്ടോ ചേർത്തത് കണ്ടോ കണ്ടത് ഫോസ്ട്ര കളർക്കിൻ്റെ ഗ്രീൻ ആപ്പിൾ ഗ്രീൻ അല്ല അല്ലാത്ത ഗ്രീൻ ചേർക്കുമ്പോഴാണ് ആ ക്ലൗഡിൻ്റെ ഒരു ബ്ലൂ വരുന്നത് അപ്പോൾ അത് ഒരു ത്രീ ഡ്രോപ്പും ചേർത്തിട്ടുണ്ട് പിന്നെ കോൺഫ്ലവർ ഒരു ഫിഫ്റ്റീൻ ഗ്രാം കറക്റ്റായിട്ട് എന്ന് പറഞ്ഞാൽ സ്പൂണി വരുമ്പോൾ ഇതുപോലെ തന്നെ ആണ് വരുന്നത് ആറ് ആറ് സ്പൂണോളമാണ് വന്നത് കോൺഫ്ലവറ് അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്യാം അപ്പോൾ കളർ പോരാൻ തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ മൂന്ന് ഡ്രോപ്പ് കൂടെ കളർ ആഡ് ചെയ്ത് അപ്പോൾ എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് വിറ്റിട്ടെടുക്കുകയാണ് അപ്പോൾ ഒരുവിധം നല്ല കളറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും കളർ മതിയാകും കേട്ടോ ഇത്രയും കളർ കൊണ്ട് തന്നെ നമ്മൾ ബേക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക് നല്ല ഡാർക്ക് കുറച്ചൊരു ഡാർക്ക് കളറിൽ വന്നോളൂ അപ്പോൾ ഇതെല്ലാം നമ്മളൊരു ബേക്കിംഗ് ട്രേ എടുത്തിട്ട് ബട്ടർ പേപ്പർ ഇട്ട് അതിനകത്തേക്ക് മാറ്റി കൊടുക്കാം സവാശം മാറ്റി കൊടുക്കണം കേട്ടോ അത് നല്ലൊരു ഫ്ലഫി ആയിട്ടാണ് വന്നിരിക്കുന്നത് ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ അത് കളയാതെ സൂക്ഷിച്ച് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം എല്ലാം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ഒരു ഇങ്ങനെ നിൽക്കുന്ന പരത്തിൽ തന്നെ ബേക്ക് ചെയ്തിട്ടെടുക്കാം കേട്ടോ അത് നല്ല രസമാണ് ഞാനിപ്പോൾ അത് നല്ലപോലെ നന്നായിട്ടൊന്നും ലെവലാക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഡോം ഷേപ്പ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്ത് നോക്കാം അപ്പം ഞാൻ ഇതിനകത്ത് ക്ലൗഡിൻ്റെ ഒരു ഇത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്രീൻ കളർ തന്നെ സ്റ്റോവിലെടുത്ത അകത്തേക്ക് ഒന്ന് ചെറുതായിട്ട് ഇഞ്ചെക്ട് ചെയ്ത് കൊടുത്തു എന്നിട്ടൊരു ടൂത്ത് പേക്ക് കൊണ്ട് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് നോക്കാം എന്നിട്ട് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വൺ ഫിഫ്റ്റി ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഒരു തേർട്ടി മിനിറ്റ്സ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് തേർട്ടി മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമ്മൾ തുറന്ന് നോക്കാം അപ്പോൾ നല്ല ഇതുണ്ട് നല്ലപോലെ പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് പുറത്തൊരു നല്ലൊരു ചെറിയ ബ്രൗണിഷ് കളറാണ് വരുന്നത് ബിസ്ക്കറ്റിൻ്റെയൊക്കെ അങ്ങനത്തെ ഒരു കളറാണ് വരുന്നത് അപ്പോൾ കണ്ടോ വളരെ സോഫ്റ്റ് ആണ് തൊടാനൊക്കെ വളരെ സോഫ്റ്റ് ആണ് നമ്മൾ സൂക്ഷിച്ച് തൊട്ടില്ലെങ്കിൽ ശരിക്കും പൊട്ടിപ്പോകട്ടെ അത്ര ഫ്ലഫി ആയിട്ടാണ് ഇരിക്കുന്നത് ക്ലൗഡ് ഒക്കെ ഇരിക്കുന്ന പോലെ തന്നെ അതുകൊണ്ടായിരിക്കും അതിന് ക്ലൗഡ് ബ്രെഡ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് വളരെ സൂക്ഷിച്ച് നമ്മളതിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് എടുക്കാം ശ്രദ്ധിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കണ്ട കുറച്ചൊന്ന് അത് ഞെങ്ങിയിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ശോഷിച്ച് ഞങ്ങൾക്ക് പൊട്ടിച്ച് നോക്കാം കേട്ടോ നല്ല ക്ലൗഡിൻ്റെ അതുപോലെയാണ് വന്നേക്കുന്നത് വളരെ സോഫ്റ്റാണ് നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ടാണ് വന്നേക്കുന്നത് നല്ല ഉണ്ട് നല്ല ഇതാണ് ഞെങ്ങി പോകും തൊട്ടാൽ വളരെ സൂക്ഷിച്ചാണ് തൊടാനായിട്ട് ടേസ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ ടേസ്റ്റ് നല്ല നന്നായിട്ട് കേട്ടോ നമ്മൾ പ്രതീക്ഷിക്കാത്തില്ല അത്ര നല്ലൊരു ടേസ്റ്റാണ് എൻ്റെ ആ മൊരിഞ്ഞ ഭാഗമാണ് കൂടുതൽ ടേസ്റ്റ് ആ ബ്രൗൺ കളറുള്ള നല്ലൊരു ടേസ്റ്റാണ് അകത്ത് കുഴപ്പമില്ല കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും വളരെ സിമ്പിളായിട്ട് നമുക്ക് രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ താഴെ ഒന്ന് കമൻ്റ് ഇടുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് വേറെന്ന് തോന്നുന്നു ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും എസിപ്പീസ് കിച്ചൺ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനി ഇതുപോലെയുള്ള ക്യുക്ക് ആൻഡ് എസി ടു ടെൻസ് റെസിപ്പീസായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബായ്